ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മളുടെ 10-ാമത്തെ വ്ലോഗാണ്, അതായത് റെസിപ്പി നമ്പർ 11. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കായ വറുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ശർക്കര വരട്ടിയും ഉണ്ട്. അപ്പോൾ കായ വറുത്തത് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല, അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരിയാണ്. വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശർക്കര വരട്ടിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കായ വറുത്തത് എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 2-3 സ്റ്റെപ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇത് കേടുകൂടാതെ കുറേ കാലം വരെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ മുന്നേ തന്നെ നമുക്കിത് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോ കാണാം. ഇവിടെ ഞാൻ 2 ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ഏത്തക്കയാണ്. അത് തൊല്ലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അല്പം വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് സോക്ക് ചെയ്യാൻ വെക്കുക. ആ ടൈമിൽ തന്നെ നമുക്ക് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്കായ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുണ്ടോ, ഇതുപോലെ തിക്നെസ് ആയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. കായ വറുത്തതിൻ്റെ പോലെ വളരെ തിന്നായിട്ടല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്, ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മളുടെ കായ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത പാട് ഇളക്കി കൊടുക്കരുത്. ഒരു 30 സെക്കൻഡോളം കഴിഞ്ഞിട്ട് മതി ഇളക്കി കൊടുക്കുക. കാരണം ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒട്ടി പിടിച്ച രീതിയിലായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിട്ട് വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഏതാണ്ട് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അല്പം വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ കലക്കിയൊരു സൊല്യൂഷൻ ആക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ പതഞ്ഞ് വരും. ചെറുതായൊരു ശബ്ദമൊക്കെ ഉണ്ടാകും, പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ശർക്കരയാണ്. അതിന് വേണ്ടിയിട്ട് 2 പീസ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് ശർക്കര ഒക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരും. ഈ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് പൊടികൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, 1 ചെറിയ പീസ് ചുക്ക്. ചുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഉണങ്ങിയതാണ് കേട്ടോ, ബിഗ്നേഴ്സിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ സിറപ്പ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ സ്ട്രെയിൻ ചെയ്യണം. കാരണം അതിൽ അഴുക്കുകളുണ്ടാവും. ഇതുപോലെ പാത്രത്തിലേക്ക് ഞാൻ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ആ പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് ഈ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് വരണം. ബോയിൽ ചെയ്ത് കണ്ടോ, ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ട് വരും. അപ്പോൾ നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കൈവിടാതെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം, കാരണം ഒട്ടി പിടിക്കും. അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും പൊടിച്ച പഞ്ചസാര, അത് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.